പതിറ്റാണ്ടുകളായി പ്രവാസിയാണ്. യു എയിലെ പ്രമുഖ പത്രത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റ്. എന്നാൽ അതുമാത്രമല്ല ഈ പ്രതിഭ. നിങ്ങൾ തന്നെ പരിചയപ്പെടുക. ഞാൻ ഷംസുദ്ദീൻ മൂസ. യു എയിൽ 10-30 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അൽ ഖലീജ് അറബിക് ന്യൂസ് പേപ്പറിലെ ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ ശരിക്കുള്ള പ്രൊഫഷൻ ശില്പങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ആലുവക്കാരനാണ്. പക്ഷെ ആലുവയിൽ ജീവിക്കുന്നതിൽ കൂടുതൽ കാലം ഞാൻ പുറത്തായിരുന്നു. പഠനകാലത്തും സ്റ്റേറ്റിന് പുറത്തായിരുന്നു. ഗുജറാത്തിലെ ബറോഡ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഫൈൻ ആർട്സിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഗൾഫിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 28 വർഷം കഴിയുന്നു. ഞാൻ ഈ യു എയിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള മിക്ക വർക്കുകളുടെയും നല്ല സാമ്പിൾസൊക്കെ ഞാനിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ശില്പങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. പിന്നെ ചിത്രങ്ങളിൽ തന്നെ രണ്ട് ശൈലിയിലുള്ള ചിത്രങ്ങളുണ്ട്. ഒന്ന് വളരെ ജോമെട്രിക്കലായിട്ടുള്ള ചിത്രങ്ങൾ, പിന്നെയുള്ളത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളത്. 1979 വരച്ചത് സൈലൻറ്റ് വാലി അണക്കെട്ട് പണിയുന്നതിന് എതിരായിട്ട് നടന്ന ആദ്യത്തെ ഒരു കലാകാരന്മാരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ചിത്രം. അന്ന് ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് ചന്ദ്രനും കൂടി, ഞങ്ങളുടെ ചിത്രങ്ങളുടെ പ്രദർശനം തെരുവോരത്ത് നടത്തിയിരുന്നു. തിരുവനന്തപുരം തൊട്ട് പയ്യന്നൂർ വരെ മാസങ്ങളോളം എടുത്ത ഒരു തെരുവോര പ്രദർശനമായിരുന്നു. ഈ സ്കൾപ്ചറാണ് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ശില്പം. ഇതിന് പേരിട്ടിരിക്കുന്ന ബിഗ് ബാങ് എന്നാണ്. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ തുടക്കം ബിഗ് ബാങ് വഴിയാണ്. ഒരു ആദ്യത്തെ വിസ്ഫോടനത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിച്ചതെന്നാണ് തിയറി. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എങ്ങനെയാ അത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. ഇത് 1983 ലളിതകല അക്കാദമിയുടെ ശില്പത്തിനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. ഈ ചിത്രം പെയിൻറ്റിങ് എന്നുള്ളതിലുപരിയായിട്ട് ഇതൊരു ഒരു ഒരു ആർട്ട് പ്രോജക്റ്റാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യു എയിൽ മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയിൽ വരയ്ക്കുന്ന ഒരു ചിത്രം എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പടം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രാക്ടർ വെച്ചിട്ടാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. എൻ്റെ ചിത്രങ്ങളുടെ ശൈലിയിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ വരയ്ക്കുന്നത് വളരെ ഫിഗറേറ്റീവ് ആയിട്ടുള്ള, ചിലപ്പോൾ റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന ചിത്രങ്ങളും, വളരെ എക്സ്പ്രഷനിസ്റ്റിക് ആയിട്ടുള്ള ചിത്രം വരച്ചാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാൻ എനിക്ക് പറ്റുള്ളായിരുന്നു. ഞാനിത് ശ്രീൻ വാറിനൊക്കെ 3-4 മുമ്പ് വരച്ചിട്ടുള്ളൊരു ചിത്രമാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അതൊരു അറം പറ്റിയ പോലെ ഞാൻ വരച്ചതുപോലും സംഭവിക്കുന്നല്ലോ എന്നുള്ളൊരു ഭീതി എനിക്കുണ്ടായി. ഇത് ഒക്ടാഹെഡ്ര എന്ന് പറഞ്ഞ ഷേപ്പാണ്. ഒക്ടാഹെഡ്ര എന്ന് പറയുമ്പോൾ 8 സമത്രികോണങ്ങൾ വരുന്ന ഒരു ഖരരൂപം, ഒരു സോളിഡാണിത്. ഇത് സാധാരണ ക്യൂബിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എതിർരൂപമാണ്. ഈ പസല് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് 3-ഡൈമെൻഷണലായിട്ടുള്ള തിങ്കിങ് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇതുമായിട്ട് പ്ലേ ചെയ്യുമ്പോൾ കൂടുതൽ 3-ഡൈമെൻഷണലായിട്ടുള്ള ഒരു തിങ്കിങ് വരുന്നുള്ള എനിക്ക് വളരെ ഉറപ്പാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ പസലിനെയും വ്യത്യസ്തമായിട്ട് ഈ പസല് ഒരു ഇൻകംപ്ലീറ്റ് ഷേപ്പിലാണ് വരുന്നത്. അത് കംപ്ലീറ്റ് ഷേപ്പിലാക്കിയിട്ട് ഈ കവറിൽ തിരിച്ചു വയ്ക്കണം. അതാണ് എൻ്റെ ചലഞ്ച്. ഇത് മില്ലിനിയം
മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു മോണുമെൻ്റാണ്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ 300 meters ഉയരമുള്ള ഒരു ശില്പം. ശില്പം എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റബിൾ സ്കൾപ്ചറാണ്. അതിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന സ്പേസുള്ള ഒരു കൂറ്റൻ മോണുമെൻ്റ്. ഞാനിപ്പോൾ സ്കൾപ്ചറും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്കൾപ്ചറിൽ ഫൈബർ ഗ്ലാസ്, മെറ്റല്, വുഡ്, പിന്നെ കല്ല്, മാർബിൾ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയം ചിത്രങ്ങളിലാണെങ്കിൽ ഞാൻ ഈയിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മാർഗങ്ങളാണ്. ഡിജിറ്റൽ തരുന്ന സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള മീഡിയം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എനിക്കൊന്നും വലിയ നഷ്ടമായിരിക്കും.